കാണിക്കുന്നത് സോയ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ഈവനിങ് സ്നാക്ക് ആണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. സോയ ചങ്ക്സ് കൊണ്ടുള്ള അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇവിടെ 100 ഗ്രാം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാം. ഞാൻ ഇവിടെ 1 ലിറ്റർ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 പിഞ്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം ആണ്. ഇതൊരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് ഇതുപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. സോയ ചങ്ക്സ് ഒന്ന് സോഫ്റ്റ് ആയി വരുന്നവരെയാണ് നമ്മൾ ഇങ്ങനെ ബോയിൽ ചെയ്യേണ്ടത്. ഈ സോയ ചങ്ക്സ് സോയാ ബീൻസിൽ നിന്നുള്ള ഓയിലുള്ള പാർട്ടെല്ലാം മാറ്റിയുള്ള ഹെൽത്തി പ്രോട്ടീൻ ഉള്ള പാർട്ട് എടുക്കുന്നതാണ് ഈ സോയ ചങ്ക്സ്. ഇതൊരു 5 മിനിറ്റ് ആയിട്ടാണ് നമ്മുടെ സോയ ചങ്ക്സ് ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ സോയ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഈ സോയ ഒന്ന് പെട്ടെന്ന് തണുക്കാനായിട്ട് നമുക്ക് കുറച്ച് ഐസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത് പൈപ്പ് വെള്ളത്തിൽ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓരോന്നോരോന്നായിട്ട് സോയ എടുത്ത് ഒന്ന് സ്ക്വീസ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ സോയയുടെ വെള്ളമൊക്കെ ഒന്ന് സ്ക്വീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇതിനായിട്ട് തിക്കയുടെ ആ ഒരു മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് തൈര് വേണം. 1 ടീസ്പൂൺ ഗരം മസാല വേണം. ഞാൻ ഇത് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ഗരം മസാലയാണ്. പെരിഞ്ചീരകവും കറുവാപ്പട്ടയും ഗ്രാമ്പും ഏലക്കയും തക്കോലവും കൂടെ ഇട്ട് വറുത്ത് പൊടിച്ചെടുത്ത ഗരം മസാലയാണിത്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് വേണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഉള്ളിയും ചുമന്നയും പച്ചയും ക്യാപ്സിക്കും ആണ്. ഈ ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ ഞാൻ ഇതുപോലത്തെ ഒരു റൗണ്ട് ഷേപ്പിലാണ് അരിഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് ആദ്യം തന്നെ 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ട തൈര് വേണം ഇതിനായിട്ട് ഉപയോഗിക്കാൻ. ഇതിലോട്ട് നമുക്ക് സോയ ചേർത്ത് കൊടുക്കാം. സ്ക്വീസ് ചെയ്ത് വെച്ചേക്കുന്നതാണിത്. ഇനി നമുക്ക് ഇതിലോട്ട് എല്ലാ പൊടിയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ തൈരിലോട്ട് എല്ലാ പൊടിയും ചേർത്ത് സോയ ചേർത്ത് കൊടുത്താലും മതി. ഇനി അത് നല്ലൊരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ വെജിറ്റബിൾസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ബട്ടർ അല്ലെങ്കിൽ നെയ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് മെൽറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഒരു ടേസ്റ്റിനായിട്ടാണ് ഞാൻ ഈ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ചേർത്തത്. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് 1/2 മണിക്കൂർ അടച്ച് വെച്ച് മാരിനേറ്റ് ചെയ്യാം. ഞാൻ 30 മിനിറ്റ്സ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊരു സ്ക്യൂർ എടുക്കാം. ഞാൻ ഇത് കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വെച്ചേക്കുന്നതായിരുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഈ ഉള്ളിയും ക്യാപ്സിക്കവും സോയയും കുത്തി വെച്ച് കൊടുക്കാം. സോയന്റെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഇടണം. ഞാൻ ഇവിടെ 1 എണ്ണം ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്യാം. ഞാൻ 2 അറ്റങ്ങളിലും വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുന്നത് ഇതാ ഇളകി പോകാതിരിക്കാനാണ്. ഞാൻ ഇവിടെ 1 എണ്ണം കൂടെ ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സ്ക്യൂർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പപ്പടം കുത്തിയിൽ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇവിടെ 1 എണ്ണം പപ്പടം കുത്തിയിലും കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഗ്യാസിന്റെ അടിയിലോട്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ പപ്പടം കുത്തിയിലാണ് ഗ്രില്ല് ചെയ്യുന്നത്.
എല്ലായിടത്തും ആകുന്ന വിധത്തിൽ വേണം ഇങ്ങനെ ചെയ്യാൻ. നിങ്ങൾക്കൊരു പാനിലകത്തോട്ട് കുറച്ച് ബട്ടറും എണ്ണയും വല്ലതും വെച്ചിട്ട് അതിലോട്ട് സ്ക്വയർ ഇറക്കി വെച്ച് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളിത് ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 220°C ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ആക്കിയിട്ട് അത് 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു കൊടുത്താൽ മതി. ഇടയ്ക്ക് സൈഡ് തിരിച്ചു കൊടുക്കുകയും വേണം. കുറച്ച് കഴിഞ്ഞതിൽ കുറച്ച് ബ്ലാക്ക് സ്പോട്ട്സ് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ബട്ടർ തേച്ച് കൊടുക്കാം. ഇതിവിടെ ബ്ലാക്ക് സ്പോട്ട്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബട്ടർ തേച്ചിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇതിവിടെ ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് അതിലോട്ട് ജസ്റ്റ് ഒന്ന് നെയ്യോ ബട്ടറോ എണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഗ്രീസ് ചെയ്ത് വെച്ചിട്ട് ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിലും ചെയ്യാം. ഇത് സ്മോക്ക് ചെയ്തെടുത്ത സോയയാണ്. പിന്നെ കുറച്ച് പഞ്ചസാര വേണം, കുറച്ച് സോസ് വേണം, പിന്നെ കുറച്ച് ബട്ടറും വേണം. ആദ്യം ഒരു പാത്രത്തിലോട്ട് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറാണിത്. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് നല്ലപോലെ വിസ്ക് ചെയ്യണം. ഇനി നമുക്ക് ഈ സോസ് മിക്സ്ചറിലോട്ട് നമ്മുടെ സോയ സ്മോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ സോയ കൊണ്ടുള്ള 2 അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ സോസിൽ സോയ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സ്നാക്സ് നിങ്ങൾക്ക് ചപ്പാത്തിന്റെ ഇടയിൽ വെച്ച് കഴിക്കാം, അല്ലാതെ വേണമെങ്കിലും കഴിക്കാം. നമ്മുടെ സോയ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് കമൻസ് വായിക്കാൻ മറക്കരുത്. മറ്റൊരു ഡിഷുമായിട്ട് വീണ്ടും കാണുന്നവരെ ഡിഷ് ആൻഡ് സൈനിങ് ഓഫ് ബൈ.